കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പിഗ്ഗി ബാങ്ക് തരുന്നതാണ്. ആ പിഗ്ഗി ബാങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്, റിലേറ്റീവ്സ് എല്ലാവരിൽ നിന്നും ഒരു ഡൊണേഷൻ കളക്ട് ചെയ്യണം. ആ ക്യാഷ് വളരെ കഷ്ടപ്പെടുന്ന കുട്ടികളുടെ ബുക്സിനും ഫീസിനുമായിട്ട് നമ്മൾ ചിലവാക്കുന്നതായിരിക്കും. ആവശ്യത്തിനുള്ള പണം അവരുടെ കയ്യിൽ ഇല്ലാത്തത് കാരണം അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുട്ടികളെ. ഈ പിഗ്ഗി ബാങ്ക് വളരെ ചെറുതാണല്ലോ. ഇങ്ങോട്ട് ആ പിഗ്ഗി ബാങ്ക് ഇങ്ങോട്ട്. ഇതൊന്നും നിങ്ങൾക്ക് ശരിയാവില്ല. എനിക്ക് ഏറ്റവും കുറഞ്ഞത് 4 അഞ്ചെണ്ണെങ്കിലും വേണം. ഒരു പിഗ്ഗി ബാങ്ക് വെച്ച് എന്റെ മനസ്സിലറിയില്ല. ബണ്ടി, അവരുടെ പിഗ്ഗി ബാങ്ക് തിരിച്ചു കൊടുത്തേക്ക്. ആണോ? ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് വാങ്ങിച്ചോണ്ട് പോ. പിഗ്ഗി ബാങ്ക് തിരിച്ചു തന്നേക്ക്. നിന്നോടല്ലേ ഇടാ പറഞ്ഞത് തടിയാ. പിഗ്ഗി ബാങ്ക് തിരിച്ചു കൊടുത്തേക്ക്. ഇന്നൊരു നല്ല ചാൻസ് കിട്ടിയിരിക്ക. വീറിനെടുത്തിട്ട് ഇന്ന് ശരിക്കൊന്ന് പെരുമാറണം. ഇവിടെ ആവുമ്പോ കാണാൻ ആരുമില്ല. ബണ്ടി, ഇനി നീ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്ത ഇതായിരിക്കും നിന്റെ ഗതി. വീർ, ഇത് കണ്ടോ? ഇതാണ് എന്റെ വലിയ പിഗ്ഗി ബാങ്ക്. ഇത് ഫുൾ ആൻഡ് ഫുൾ കോയിൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുക. നിന്റെ പിഗ്ഗി ബാങ്ക് കണ്ടുകഴിഞ്ഞാൽ നിന്നെ പോലെ തന്നെ ചുണ്ടലിയെ പോലെ ഉണ്ട്. ഇത്ര വലിയ പിഗ്ഗി ബാങ്കിന്റെ മുമ്പിൽ നിന്റെ പിഗ്ഗി ബാങ്ക് ചുണ്ടലിയെ പോലെയാണ്. എടാ ബണ്ടി, മെറി ക്രിസ്മസ് വീർ. ബൈ ബൈ. വീർ, നിനക്ക് എന്താ പറ്റിയത് മോനെ? നീയെന്താ ഇങ്ങനെ കത്തിക്കരഞ്ഞു നിൽക്കുന്നത്? അപ്പൂപ്പ ഗിഫ്റ്റ് തരാൻ വന്നത് സാന്താക്ലോസ് അല്ല, ആ വേഷത്തിൽ വന്നത് ടിംബക്ടു ആണ്. അവനാണ് എന്നെ ഇങ്ങനെ ചെയ്തിട്ട് പോയത്. അവൻ ഇംലിയെ കടത്തിക്കൊണ്ട് പോയിരിക്കാം. ഓ മോനെ വീർ, അന്യായങ്ങൾക്കെതിരായി നിന്നോട് ഞാൻ പോരാടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ പറഞ്ഞത് വളരെ നല്ല കാര്യമാണെന്നാ. പക്ഷേ ഇപ്പോൾ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോ ഈ അപ്പൂപ്പന് തോന്നുന്നത് അപ്പൂപ്പൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റാണെന്നാ. നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ അപ്പൂപ്പന് വയ്യ മോനെ. അപ്പൂപ്പ, എനിക്കൊന്നും സംഭവിക്കില്ല. അപ്പൂപ്പൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരി, ഞാൻ ഇമിലിയെ രക്ഷിക്കാൻ പോവുകയാണ്. പക്ഷേ നീ എങ്ങോട്ട് പോകും? ഇമിലി എവിടെയുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയും? ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റോ റോബോട്ടോ എനർജി കൊണ്ട് പറക്കുന്ന എന്തെങ്കിലും വസ്തു ആണെങ്കിൽ അതൊരു ട്രയൽ എനർജി പുറന്തള്ളി ആയിരിക്കും പോകുന്നത്. നമ്മൾ ആ എനർജി ട്രയലിനെ ഫോളോ ചെയ്താൽ മതി, അവർ പോയിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് കേക്ക്, നീ ചെണ്ടുവിനെ വിളിക്കേ. ചുൾബുൾ, അവൻ പല വർഷങ്ങൾക്ക് ശേഷം അവന്റെ അപ്പൂപ്പന്റെ കൂടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. വെറുതെ അവനെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഇമിലിയെ ഞാൻ തന്നെ രക്ഷിച്ചോളാം. നമുക്ക് വേഗം സ്പേസ് ഷിപ്പിലേക്ക് ചെല്ലാം. അതിൽ എനർജി ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട്. കാണുന്നതാണ് എനർജി ട്രയൽ. ചിമ്പക് ടുവിന്റെ ചാരിയട്ട് ഇതുവഴിയാണ് പോയത്. അപ്പൂപ്പ,
ഏതാണ്ട് ഒരു കോട്ട കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് മാഡ് മാക്സിന്റെ കോട്ടയായിരിക്കും തോന്നുന്നത്. അപ്പൂപ്പൻ സ്പേസ്ഷിപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യും, ഞാനും ചുൾബുളും പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണം കേട്ടോ മോനെ, വേഗം തന്നെ തിരിച്ചു വന്നേക്കുകയും വേണം. നിങ്ങൾ തിരിച്ചു വരുന്നവരെ ഞാനിവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കാം. എന്നാൽ ഒരു വർഷം ഒന്ന് പറഞ്ഞു കാണിക്ക്, ഡയലോഗ് പറയുന്ന അത്ര ഈസി ഒന്നല്ല. എടാ ധിക്കാരം പിടിച്ച മനുഷ്യ, നിന്റെ ആക്രമണം ഒന്നും നിർത്ത്, കാട് വെട്ടി നശിപ്പിക്കരുത്. ഈ മരങ്ങളിലും ജീവനുണ്ട്. സാറെനിക്ക് ടോട്ടൽ സ്ക്രിപ്റ്റും നല്ലോണം ഓർമ്മയുണ്ട്. ശരി ശരി, ഓക്കെ വീർ, നീ നിന്റെ റോള് മാത്രം ചെയ്യേ. ഇങ്ങോട്ട് നോക്കുമ്പട്ടി, നീ ഇതുപോലെ പറ കൂടുതൽ മനുഷ്യ, നീ ധിക്കാരം കാണിക്കരുത്. ചേടാ അങ്ങനെയല്ല, ഞാനും ഇപ്പൊ തെറ്റായിട്ട വായിക്കുന്നത്. കാട് വെട്ടി നശിപ്പിക്കാൻ നോക്കണ്ട, അടിച്ച് നിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും, പറഞ്ഞേക്കാം. ആരാ അത്? നാളെ വരുമ്പോ സ്ക്രിപ്റ്റ് മുഴുവൻ മനഃപ്പാഠമാക്കിട്ട് വാ, അല്ലെങ്കിൽ നാളെ നിന്നെ കണ്ട എല്ലാവരും പൊട്ടിച്ചിരിക്കും. ഇല്ലില്ല, നമുക്ക് അങ്ങനെ റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല. വീറിന് എല്ലാ ഡയലോഗും നന്നായിട്ട് പറയാനറിയാം. അവൻ ഈ ഡ്രാമയിലെ ഹീറോ ആവട്ടെ, പിന്നെ ബണ്ടി അവൻ ആ മരത്തിന്റെ റോൾ ചെയ്യട്ടെ. താങ്ക് യു സർ. കുട്ടികളെ എല്ലാവരും പെട്ടെന്ന് റെഡിയാകോ, അടുത്ത നമ്പർ നമ്മുടേതാണ്. നിങ്ങൾ രണ്ടാളും എവിടെയെങ്കിലും ചെന്ന് പതുങ്ങിയിരിക്കൂ. ഞാൻ പറയുന്നത് വരെ നിങ്ങൾ ആരും പുറത്തു വരരുത്. അതായത് മിസ്റ്റർ കട്ട്കട്ട് എന്നെ ഹീറോ ആക്കുന്നത് വരെ നിങ്ങൾ ആരും പുറത്തു വരരുത്. ഈ നാടകം എങ്ങനെ നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വീർ, ഞാൻ വേഗം ചെന്ന് ചാട്ട് കഴിച്ചിട്ട് വന്നേക്കാം, ഒരുപാട് സമയമായി, ഭയങ്കര വിശപ്പാ. ഇവിടെ നനങ്ങി പോരുത് പറഞ്ഞേക്കാം, അടുത്ത നമ്പർ നമ്മളുടേതാണ്. അതെനിക്ക് നല്ലോണം അറിയാം വീർ, പക്ഷെ എനിക്ക് വിശപ്പടക്കാൻ പറ്റുന്നില്ല. ഒരു 5 മിനിറ്റ് സമയം താ. ഒരു മിനിറ്റ് പോലും നിനക്ക് തരാൻ പറ്റില്ല. ഞാൻ നല്ലപോലെ ഡയലോഗ് പറയും സാർ, എന്നെ ഹീറോ ആക്കാൻ പാടില്ലേ? വണ്ടി ഹീറോ ആയിട്ട് അഭിനയിക്കും, എങ്കിലേ മറ്റുള്ളവരെല്ലാം നല്ലപോലെ ആക്ട് ചെയ്യുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് സാർ? ഇപ്പൊ നാടകം നിർത്തിയാ പറ്റൂ, സിംഹം ഇനിയും വന്നിട്ടില്ലല്ലോ. സിംഹം ഇല്ലാതെ ഈ നാടകം തുടങ്ങാൻ പറ്റില്ല. ടിംബക്ടോ, ഇന്ന് ക്രിസ്തുമസ് ആണ്. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഞാനൊരു ചാരിയറ്റ് ശരിയാക്കി വെച്ചിരിക്കുകയാണ്. സാന്റാ ക്ലോസ് വന്നു പോകുന്നത് പോലെ ഒരു ചാരിയറ്റ്. ഇപ്രാവശ്യം നമ്മുടെ ടാർഗറ്റ് പിഴയ്ക്കരുത്. എനിക്കിതിലിരുന്ന് പറക്കാൻ പറ്റുമോ? നീ തന്നെയാണ് പറക്കാൻ പോകുന്നത് ടിംബക്ടു, നീ തന്നെയാണ്. ഇന്ന് എന്റെ മനസ്സിൽ വളരെ വ്യത്യസ്തമായ ഒരു ആശയം വന്നിട്ടുണ്ട്, കേട്ടുകൊള്ളൂ. നീ ഇന്ന് സാന്റാ ക്ലോസായി വേഷം മാറി പോകണം. എല്ലാ വീടിനു മുകളിലേക്കും പറന്നുപോയി നീ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം. പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ വീറിന്റെ കൂട്ടുകാരെല്ലാം നിന്റെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ റൂഫിൽ വരില്ലേ? അതിൽ ആരെങ്കിലും ഒരാളെ നീ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നേക്ക്. നിനക്ക് മനസ്സിലായില്ലേ? വീർ അവനെ രക്ഷിക്കുവാനായി ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നീ കണ്ടുകൊള്ളുക. ബോസ്, ബോസ്, വീർ ക്രിസ്മസിന്റെ അന്ന് ഇങ്ങോട്ട് വരുന്നതല്ലേ ബോസ്? അവൻ ഇങ്ങോട്ട് വരുമ്പോ ട്രീറ്റ് കൊടുക്കാൻ നമ്മൾ ക്രിസ്മസ് കേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ബോസ്. കണ്ടത്തരം പറയില്ലടാ കഷണ്ടിത്തലയാ, വെള്ളമില്ലാത്ത ടാങ്കും നിന്റെ തലയും ഒരുപോലെ തന്നെയാ. വീറിനെ കേക്ക് തിന്നാനായിട്ടല്ല ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. അവനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചിട്ട് അവന്റെ ചാനൽ ക്ലോസ് ചെയ്യുക. പക്ഷേ നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ബോസ്? യാട്ട്ലി മാട്ട്ലി എന്താണ്? ആ
ബട്ടൺ ഓഫ് ആക്കണാ, ഓഫ് ആക്കാനാ പറഞ്ഞു, ഓഫ് ഓഫ് ചെയ്യാൻ. ഏത് കളറിലുള്ള ബട്ടനാ പ്രസ് ചെയ്യേണ്ടത് ബോസ്? ഇതാണോ? അതോ ഇതോ? ഇനി ഇതാണോ? ആ